കൊറോണ വൈറസിന്റെ വ്യാപനം തുടങ്ങിയതിനു ശേഷം 75 ദിവസത്തിന് മുകളിലായിട്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ നമ്മുടെ പൂജാരിമാരും ദേവസ്വം ജീവനക്കാരും ഒരു വരുമാനവും ഇല്ലാതിരുന്ന ക്ഷേത്രങ്ങളിലെ പൂജകൾ നിത്യ നിദാനങ്ങൾ കർമ്മങ്ങൾ ശീവേലി ഇതെല്ലാം ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ആളുകളെ കുറച്ച് ചെയ്തിരുന്നു എന്നുള്ളതും വളരെ അഭിനന്ദാർഹമായ ഒരു സ്ഥിതിവിശേഷമാണ് ഒരു തരത്തിലുള്ള ഹിന്ദു സമൂഹം ഒരു തരത്തിലുള്ള പ്രതിഷേധമോ ഒന്നുമില്ലാതെ നിയമത്തിനനുസൃതമായി ഇത്രയും നാൾ നിത്യവും തൊഴുതിരുന്ന ഒരു ജനവിഭാഗം അവരെ വളരെ ബുദ്ധിമുട്ടിയും വിഷമിച്ചുവാണെങ്കിലും നിയമത്തിനും സമൂഹത്തിനും വേണ്ടി ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാതെ ഇത്രയും നാൾ ഇരുന്നു ഇപ്പോ ദേവസ്വം ബോർഡിന്റെയും ഗവൺമെന്റിന്റെയും ഒക്കെ തീരുമാനപ്രകാരം ക്ഷേത്രം തുറന്നിരിക്കുകയാണ് എല്ലാവിധ പ്രിക്കോഷൻസും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് തെർമൽ സ്കാനിംഗ് ഉണ്ട് സാനിറ്റൈസർ വെച്ച് കൈ കഴുകിയതിനു ശേഷം തെർമൽ സ്കാനിംഗ് ചെയ്തതിനു ശേഷം 35-36 ഡിഗ്രി താഴെയാണെങ്കിൽ മാത്രം ഭക്തജനങ്ങളെ അകത്തേക്ക് കയറ്റി വിടുന്ന അവിടെ രജിസ്റ്റർ ചെയ്ത് പേരെഴുതിയതിനു ശേഷമാണ് കയറുന്നത് ഇത്രയൊക്കെ സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും ജനങ്ങൾ മുഴുവനായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടില്ല വളരെ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ 65 വയസ്സിന് മുകളിലുള്ളവരും കുട്ടികളും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് നിർദ്ദേശം ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം തന്നെ അപ്പോൾ ഇനിയും പൂർണ്ണമായ രീതിയിൽ കൊറോണ വ്യാപനം മാറിയതിനു ശേഷം ക്ഷേത്രത്തിലെ ദർശനം വന്നതിനു ശേഷം മാത്രമേ ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ അതുവരെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറാണ് എന്നാണ് നാം കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് ഓം നമ ശിവായ എറണാകുളത്തപ്പ എറണാകുളത്തപ്പനെ കണ്ടിട്ട് കുറേ കാലമായി ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്ന മുമ്പ് കണ്ടതാ ഇത്രയും നാൾ എറണാകുളത്തപ്പനെ കാണാതെ ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോൾ ഭയങ്കര ശാന്തിയായി ഇന്ന് എറണാകുളത്തപ്പനെ പീസ്ഫുള്ളായിട്ട് തൊഴുതതിന് വളരെ നന്ദി എല്ലാ ഇതിനെ ഏർപ്പാട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു നമ്മൾ കുറേ നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷമുള്ളതാണ് നമ്മളൊരു ദർശനം ഇവിടുത്തെ അറേഞ്ച്മെൻറ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്താവിധ നമ്മുടെ തെർമൽ സ്കാനിങ് ഉണ്ടായിരുന്നു സാനിറ്റൈസർ നൽകുന്നുണ്ടായിരുന്നു ഭക്തരുടെ ഒരു കുറവ് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനമായിട്ട ഒരു പ്രശ്നം ക്ഷേത്രത്തിൻ്റെ സൗകര്യം ഇത് മൊത്തത്തിലൊരു എന്തോ ഒരു വല്ലായ്മ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് എറണാകുളത്തപ്പൻ്റെ ദർശനം വളരെ പുണ്യമുള്ള സംഭവമായിരുന്നു ഞാൻ തൃപ്തനാണ് എല്ലാവരെയും ദേശനാഥനായ എറണാകുളത്തപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശംഭോ മഹാദേവാ